ഞാൻ ഡാർവിൻ. ദൈവം ദാനമായി നൽകിയ ജീവൻ്റെ വിലയറിയാതെ, ദൈവവചനം അനുസരിക്കാതെ, എൻ്റെ ശരികളാണ് നല്ല വഴികൾ എന്ന് സ്വയം അഹങ്കരിച്ച് ജീവിച്ചിരുന്ന ഒരാൾ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരുടെ മുന്നിൽ ഒരു പാഠപുസ്തകമാണ് എൻ്റെ ഈ ഡയറി കുറിപ്പുകൾ. തിരുവചനത്തിൽ പ്രഭാഷകന്റെ പുസ്തകം 7:29 ഞാൻ കണ്ടത് ഇതാണ്. ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ അവൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എൻ്റെ തന്നെ സൃഷ്ടികളായിരുന്നു. ധനമോഹം, അധികാരമോഹം, പേര്, പ്രശസ്തി, അംഗീകാരം, ഇതിൻ്റെയൊക്കെ പിന്നാലെ ഞാൻ ഒരുപാട് ഓടിയലഞ്ഞു. സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ കാണുമ്പോൾ എൻ്റെ പഴയ കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പഠിക്കണ കാലത്ത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ, ഒരു നോട്ട് ബുക്ക് പോലും മേടിക്കാൻ കാശില്ലാതെ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്നൊക്കെ വളരെ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ആയിരുന്നു. തൊട്ടടുത്തുള്ള വീട്ടിലെ പയ്യൻ്റെ കയ്യിൽ നിന്ന് പഴയ നോട്ട് ബുക്കുകൾ വാങ്ങി അതിനകത്ത് എഴുതിയാണ് ഞാൻ പരീക്ഷ പാസ്സായത്. പക്ഷേ നിങ്ങളങ്ങനെ ആകരുത്. നിങ്ങളെല്ലാവരും പഠിച്ച് നല്ല മിടുക്കന്മാരാകണം, മിടുക്കികളും ആകണം. അതിനുവേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. ഇതെനിക്ക് വേണ്ടി ചെയ്യുന്നതല്ല കേട്ടാ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇനി ഒരു വോട്ട് എടുത്തേ, അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തേ, നമുക്ക് കൊടുത്തു തുടങ്ങാല്ല. വാ, ബുക്ക് എടുത്തേ, ബുക്ക് എടുക്ക്. വാ വാ വാ, എന്നാ കപ്പിയല്ലേ, വാ വാ, അടുത്താൽ വാ, ബാഗ് എടുക്കാം. വാ മോള്, വാ, 2500 ഉണ്ട് ബാഗ്. ഓക്കെ, പാവപ്പെട്ട കുട്ടികൾക്കുള്ള പുസ്തക വിതരണം ഞാൻ കണ്ടു കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലും നല്ല പോപ്പുലാരിറ്റി കിട്ടുള്ളൂ. ഒരുപാട് പേര് ഈ പരിപാടി കണ്ടിട്ടാ. പിന്നെ രാവിലെ മുതൽ എത്ര പേരാ വിളിക്കണെന്ന് അറിയാമോ? ഡാർവിനെ സമ്മതിക്കണോട്ടാ. കാശ് നമ്മള് ചോദിച്ചു മേടിക്കണം,
നീ എന്തിനു പേടിക്കണേ? ഞാനില്ലേ നിന്റെ കൂടെ. പിന്നെ ഞാൻ മേടിച്ചടാ. നീ പേടിക്കണ്ട, ഞാൻ മേടിച്ചതാന്ന്. എടാ ഞാൻ പിന്നെ വിളിക്കാം, ഒരു മിനിറ്റേ. എന്താ കാര്യം? വീട്ടിലായാലും നാട്ടിലായാലും നിങ്ങൾ വലിയ ബിസിമാനാണല്ലോ. നീ ചിലക്കാണ്ട് കാര്യം പറടി. ഈ കുടുംബത്തെ കുറിച്ച് വല്ല വിചാരമുണ്ടോ നിങ്ങൾക്ക്? കൊച്ചിന്റെ സ്കൂളിൽ നിന്ന് 5 പ്രാവശ്യം വിളിക്കണേ. പിടി മീറ്റിംഗിന് ഇവിടുത്തെ തന്ത മാത്രം ഇല്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ആകെ ഒരു കൊച്ചുള്ളൂ, അതിന് കൂടെ ഇത്തിരി നേരം ഇരിക്കാൻ സമയമുണ്ടോ നിങ്ങൾക്ക്? എന്റെ കാര്യം നോക്കാൻ സമയമുണ്ടാടി. എനിക്ക് ഏറ്റവും വലുത് എന്റെ ബിസിനസ്സാ. കാശിന്റെ ഞാൻ ഓടി നടക്കൂടി. അങ്ങനെ ഉണ്ടാക്കിട്ട് ഇത് ആർക്ക് കൊടുക്കാനാ? ദേ എനിക്കിത് അത്ര പിടിക്കണില്ല. നീ നമുക്കൂടെ കേസ് കൊടുക്കണി. ഹലോ, ഈ നീ ഇപ്പൊ എന്റെ കൂടെ കുറെ നാളായില്ലേ നിക്കണേ? കുറെ നാളായില്ല, കൊല്ലങ്ങളായില്ലേ നീ നിക്കണേ? അപ്പൊ നിനക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. എ ടു സെഡ് അറിയാം, എല്ലാ രഹസ്യങ്ങളും അറിയാം. സാറിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിഞ്ഞൂടെ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ നീ എന്താ ചെയ്യണ്ടെന്നറിയോ? നമ്മുടെ മറ്റേ ചിറ്റികളില്ലേ, അത് നീ വേറെ മനുഷ്യനോട് പറഞ്ഞേക്കരുതട്ടാ. പിന്നെ തീർച്ചയായിട്ടും എന്നെ വിശ്വസിക്കാം. പിന്നെ വേറൊരു കാര്യമുള്ളതേ, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ആർക്കൊക്കെ പൈസ കൊടുത്തണമെന്ന് നമ്മൾ ആരോട് പറയരുതട്ടോ. നമ്മുടെ എന്തുണ്ടെന്ന് ആരും അറിയണ്ട. ഇപ്പോഴത്തെ കാലം ശരിയല്ല, മനസ്സിലായ? എല്ലാ സ്ഥലത്തും എല്ലാവരും ഈടി കിടി എന്ന് പറഞ്ഞ് ഓടി നടക്കാണ്. നിനക്കറിയോടാ, പൈസ കിട്ടണ കാര്യത്തിന് ഞാൻ കൂടെ നിൽക്കും. പിന്നെ എനിക്കറിയില്ലേ, നിനക്കറിയല്ല. നമുക്ക് വേറെ എന്തെങ്കിലും മെച്ചമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ കൂടെ നിൽക്കും. നിനക്ക് മനസ്സിലായ? പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ചാ പറഞ്ഞങ്ങോട്ട് തുലക്കി. ഇത് വീട്ടിന്ന് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എന്താ കാര്യം? എന്താ? അതെ, കുടുംബത്തെ പറ്റി വല്ല വിചാരം നിനക്കുണ്ടോ? അപ്പൻ എന്തീ പറയണേ? അപ്പന്റെ മരുന്നിന്റെ കാര്യം ഞാൻ നോക്കണല്ലേ, ഭക്ഷണത്തിന്റെ എല്ലാ കാര്യം ഞാൻ നോക്കണല്ലേ, അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നില്ലേ, ഭാര്യയുടെ കാര്യം നോക്കുന്നുണ്ട്, മോളുടെ കാര്യം നോക്കുന്നുണ്ട്, പിന്നെന്താ പ്രശ്നം? എടാ, ഒരിത്തിരി നേരം നീ ഞങ്ങളോടൊപ്പം ഇരിക്കുന്നുണ്ടോ? അപ്പന് വേറെ പണിയൊന്നുമില്ലേ? ബാക്കിയുള്ള ഒരു 100 കൂട്ട പണിയുള്ളപ്പോഴാണ് അപ്പനൊന്ന് കൂടിയിരിക്കാൻ പറയണേ. അപ്പനൊന്ന് പോയേ, ബാക്കിയുള്ള ഒരു 100 കൂട്ട പണിയുള്ളപ്പോഴാണ്. അതെ സജി,
ആ പറയേ. എനിക്ക് നാളെ ദുബായിൽ പോകണം, മസ്റ്റായിട്ട്. അപ്പം 3:30 ഫ്ലൈറ്റ്. ഓക്കെ, നീയപ്പം 11:00-11:30 എന്നെ പിക്ക് ചെയ്യാൻ പറ്റണം. ആ ആ, പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ. അറിയാം അറിയാം. എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തേക്കണം കേട്ടാ. ഓക്കെ ഓക്കെ. നമ്മുടേതായിട്ടുള്ള രഹസ്യങ്ങൾ ആരോടും പറയേണ്ട കാര്യമില്ല. ഓക്കെ, മനസ്സിലായ? ആ മനസ്സിലായി. ഒരു നാൾ ഹൃദയമെടുപ്പ് നിലച്ചുപോയ ആ രാത്രി ഞാൻ പലതും കണ്ടു. ദൈവം എന്നെ പലതും പഠിപ്പിച്ചു. ആ ഹലോ, ആ ഞാൻ 2 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവൂല, ഒരു ബിസിനസ് ട്രിപ്പ് ഉണ്ടേ. ആ ദുബായിലേക്കാ. ആ ചിലപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് പിടിക്കും. ആ അല്ല, അതിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ആ എന്നെ ഫോണിൽ കിട്ടും. ആ ഞാൻ ബന്ധപ്പെട്ടോളാം, എന്താവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ, ശരി ശരി. ഞാൻ തിരിച്ചു വരും. ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന മാലാഖയാണ്. നിന്റെ മരണത്തിന്റെ സന്ദേശവുമായി ഞാൻ വന്നിരിക്കുന്നു. എന്തോ എന്റെ മരണമോ? എനിക്ക് അതിനുള്ള പ്രായമായിട്ടില്ലല്ലോ. ഞാനിപ്പോഴും ആരോഗ്യമുള്ള ഒരു യുവാവാണ്. എന്റെ അപ്പ പോലും മരിച്ചിട്ടില്ല. ഹേ മഠയ, നിന്റെ കണക്ക് കൂട്ടലുകളല്ല വിധിയുടെ കണക്ക്. വാസ്തവം നിനക്കറിയാമോ? യഥാർത്ഥത്തിൽ മരണത്തിന്റെ പിടിയിൽ നീ അമർന്നു കഴിഞ്ഞു. നിന്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു വിധിയുണ്ടെന്ന് ഞാനെന്നറിഞ്ഞു. സ്വർഗവും നരകവും മനുഷ്യന്റെ ആത്മാവിനെ വില പറയുന്ന വിധി. ഞാനേതോ അന്ധകാര ലോകത്തിൽപ്പെട്ട പോലെയായിരുന്നു. എനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദൈവദൂതൻ എൻ്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ വിലപേശുന്ന സാത്താന്റെ പ്രതീകം. ഞാനാണ് സാത്താന്റെ ദൂതൻ, നിന്റെ മരണദൂതൻ. അവിടെ പാതാളത്തിന്റെ അടിത്തട്ടിൽ ഒരിക്കലും തീ കെടാത്തതും ഒഴിച്ചാകാത്തതുമായ ആ ഗന്ധക തടാകത്തിന്റെ അടിത്തട്ടിൽ നിനക്ക് വേണ്ട സ്ഥലം ഒരുക്കിയിരിക്കുന്നു. ഇനി നിന്റെ ആത്മാവിനെ വഹിച്ചുകൊണ്ട് ഞാനവിടേക്ക് പുറപ്പെടാൻ പോകുന്നു. ദുർമോഖം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു.
പാപം പൂർണ്ണ വളർച്ച പ്രാപിച്ച് മരണത്തെ ജനിപ്പിക്കുന്നു. ഇത് നീ തന്നെ സ്വയം ക്ഷണിച്ചു വരുത്തിയ വിധിയാണ്. ജീവന്റെ പുസ്തകം തുറക്കുന്നത് ഞാൻ കണ്ടു. അതിലെന്റെ പേര് എഴുതപ്പെട്ടിരുന്നില്ല. ചില സമയങ്ങളിൽ ആ പുസ്തകം ഞാൻ ദൈവദൂതന്റെ കയ്യിൽ കണ്ടില്ല. വിധിയുടെ ചില നേരങ്ങളിൽ ആ പുസ്തകം ഞാൻ കണ്ടു. പാപിയുടെ മരണം ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയുണ്ടെന്ന് നിന്നെ ശോധന ചെയ്യപ്പെടുന്ന തനത് വിധിയുടെ സമയം സമാഗതമായിരിക്കും. ഞാൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. കുറച്ചു ദിവസം മുമ്പ് നിർദ്ധനരായ രോഗികൾക്ക് ഫണ്ട് പിരിച്ച് ഞാൻ നൽകിയിട്ടുണ്ട്. കൂടാതെ ചേരി നിവാസികളായ പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ എല്ലാം വാർത്തകൾ ഫോട്ടോയും വീഡിയോ അടക്കം മാധ്യമങ്ങളിൽ വന്നിരുന്നല്ലോ. അതൊന്നും നിങ്ങൾ കണ്ടില്ലേ? നീ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്ത സഹായം നീ പിരിച്ചെടുത്തതിൽ എത്ര ശതമാനം സ്വന്തം കീശയിലേക്ക് സുഖഭോഗങ്ങൾക്കും പേരിനും പ്രശസ്തിക്കുമായി മാറ്റിയെന്ന് കൂടി ആ കണക്ക് പുസ്തകത്തിൽ കാണുമല്ലോ അല്ലേ? ഞാൻ ചെയ്തത് നല്ല കാര്യങ്ങളാണ്. അതുകൊണ്ട് നിനക്ക് സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യതയില്ല. അനാഥരോടും വിധവകളോടും കാരുണ്യം കാട്ടിയാൽ അത് നീതിയായി പരിഗണിക്കുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരു വിധവയ്ക്ക് എന്റെ സ്വന്തം റിസ്കിൽ ഞാനൊരു വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു നന്മയല്ലേ? ഒരു വീടില്ലാത്ത എൻ്റെ ദുഃഖം എനിക്ക് നന്നായിട്ടറിയാം. കാരണം എനിക്ക് 10-12 വീടുണ്ടെങ്കിലും ഞാൻ ഈ പാവപ്പെട്ടവരെയൊക്കെ അന്വേഷിച്ചാണ് കാരണം. അങ്ങനെ വന്നതാണ് ഈ ചേച്ചി. എൻ്റെ ശ്രമഫലമായിട്ട് ഇവർക്ക് ഞാൻ നല്ലൊരു വീട് വെച്ചു കൊടുക്കുകയാണ്. ആ കയ്യടി കയ്യടി, ഫോട്ടോ ഫോട്ടോ. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ദൈവിക പുണ്യം അത്രേ ഉള്ളൂ. പിന്നെ എന്തൊരു നന്മ, ആ താക്കോൽ ദാനം കഴിഞ്ഞതിന് ശേഷം നീ അവരോട് എങ്ങനെയാണ് ഇടപെട്ടതെന്ന് അതും കൂടി കാണണ്ടേ? ഞാൻ പറഞ്ഞത് വേറെ ഒന്നല്ല, നമ്മളെ കൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെടാൻ പറ്റുകയാണെങ്കിൽ അവര് രക്ഷപ്പെട്ടോട്ടെ. താക്കോൽ ദാനം ടിവിയിൽ ഞാൻ കണ്ടിരുന്നു, പരിപാടി സൂപ്പർ ആയിരുന്നു. അതൊക്കെ ഒരു ചാരിറ്റിയുടെ ഭാഗമല്ലേ? സമ്മതിക്കണോട്ടാ. ഇക്കാലത്തെ പേരും പ്രശസ്തിയൊക്കെ വേണമെങ്കിൽ ഇങ്ങനെയുള്ള ചില നമ്പറുകൾ കിട്ടാലും ശരിയാവുള്ളൂ. നിന്റെ പ്രവൃത്തികൾ അടിസ്ഥാനമാക്കി സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യതാ നിർണയത്തിൽ നീ തികച്ചും പരാജയപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അവന് നരകത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞേക്കാമെന്ന്. വെറുതെ എന്റെ സമയം നഷ്ടപ്പെടുത്തണോ? വേണ്ട, നരകം എനിക്ക് വേണ്ട. എന്താ ഭയന്നു പോയോ? എങ്കിൽ ഇതുകൂടി കേട്ടോ, നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത
ഒരുപാട് പേരെ നിനക്ക് അവിടെ കാണാം. രഹസ്യമായ ഇരുളിന്റെ മറവിലും ഓരോരുത്തരും ചെയ്തു കൂട്ടിയതും ആരും കണ്ടില്ല അറിഞ്ഞില്ല എന്നെല്ലാം ആശ്വസിച്ച് അവർ പുറമേ മാന്യന്മാരായി ജീവിച്ചു. ജീവിത പങ്കാളിയെ, സഹോദരങ്ങളെ, സമൂഹത്തിലെ എല്ലാം വഞ്ചിച്ചിട്ട് മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ് അവർ ശരിക്കും അഭിനയിച്ച് തകർത്തു. നരകത്തിലെ പീഡകൾക്ക് അന്ത്യമില്ല. തീയിൽ കിടന്ന് വെന്ത് തീറുമ്പോൾ ഒന്നും മരിച്ചിരുന്നെങ്കിലെന്ന് പോലും അവർ ആഗ്രഹിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ, അവിടെ മരണവും അവരെ തുരിതം. കാരണം അതാണ് അവരുടെ രണ്ടാമത്തെ മരണം. വല്ലതും മനസ്സിലായോ നിനക്ക്? എന്തായാലും പുറപ്പെടാൻ തയ്യാറായി. ഇല്ല, ഞാൻ പ്രഭു എന്നോട് കരുണ തോന്നണേ പ്രഭു. തിരിച്ചറിവാകാത്ത എന്റെ കുഞ്ഞ്, നിസ്സഹായയായ എന്റെ ഭാര്യ, എന്നെ ആശ്രയിച്ച് കഴിയുന്ന വൃദ്ധരായ എന്റെ മാതാപിതാക്കൾ, എല്ലാരോടൊപ്പം ഒന്നിച്ച് ജീവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല പ്രഭു. എല്ലാവരെയും വിട്ടിട്ട് എനിക്കിപ്പോ മരിക്കണ്ട, എനിക്ക് നന്മ ചെയ്ത് ജീവിക്കാൻ ഒരു അവസരം കൂടി തരുമോ? നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി ദൈവപുത്രനായ മിശിഹ യേശുക്രിസ്തു ക്രൂശിൽ അർപ്പിച്ചതും വിശ്വാസത്തോടുകൂടി യോഗ്യതയോടുകൂടി നീ സമ്മതിച്ചിട്ടുള്ളതുമായ ദിവ്യബലിയുടെ യോഗ്യതയാൽ നിനക്ക് വേണ്ടി പലരും നടത്തിയിട്ടുള്ള പ്രാർത്ഥനകളുടെയും ഉപവാസത്തിൻ്റെയും യോഗ്യതകളാലും നീ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി അർപ്പിച്ചിട്ടുള്ള കുർബാനകളുടെയും പ്രാർത്ഥനകളുടെയും ആനുകൂല്യത്താലും അതോടൊപ്പം ചേർത്ത് നീ അറിഞ്ഞും അറിയാതെയും ചെയ്ത കുറേ കാരുണ്യപ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലും നിനക്ക് ദൈവകരുണയുടെ ആനുകൂല്യം ലഭിച്ചേക്കാവുന്ന അവസരങ്ങൾ കൂടിയും പരിശോധിക്കേണ്ടതുണ്ട്. ഇവനോ എന്നാൽ ആ ഒരു രാത്രി ഞാൻ ചെയ്ത ഒരു കാര്യം ജീവന്റെ പുസ്തകത്തിൽ ആ ദൈവദൂതൻ എനിക്കായി കുറിച്ചിട്ടിരുന്നു. ഫോണെടുക്കുന്നില്ല. ദൈവമേ, ഒരു ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. സ്വജീവനും സന്ദർഭവും എല്ലാം മറന്നുകൊണ്ട് ഒരു ജീവനെ രക്ഷിച്ച
ആ മഹനീയ പ്രവൃത്തിയെ പരിഗണിച്ച് നിത്യനരകാഗ്നിയിലേക്കുള്ളവരിൽ നിന്നും നിന്റെ പേര് മായ്ക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ ഒരുവനും സ്വന്തം കഴിവുകൊണ്ട് സ്വർഗം സ്വന്തമാക്കുകയില്ല, മറിച്ച് സഹജീവികളോട് കാണിക്കുന്ന കാരുണ്യം, ആത്മാക്കളോടുള്ള പരിഗണന, അതായിരിക്കും ഒരുവന് മരണനേരത്ത് ദൈവത്തിൽ നിന്നുള്ള കരുണ ലഭിക്കുന്നതിന് കാരണമായി ഭവിക്കുന്നത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. തൽക്കാലം നിന്റെ ജീവൻ ഞാൻ എടുക്കുന്നില്ല. നിശ്ചിത കാലത്തേക്ക് കൂടി നിന്റെ ആയുസ് നീട്ടിത്തന്നിരിക്കുന്നു. സമാധാനത്തിൽ ഇനി പോവുക, മടങ്ങിപ്പോവുക. ഇത്തവണ ക്ലബിന്റെ പരിപാടിക്ക് ഡാർവിനെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട് കേട്ടോ. ഡാർവിൻ എന്തായാലും വരണം, അതൊരു വലിയ സംഭവമായിരിക്കും. ഞാൻ ഇനി ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നുമില്ല. അത് മനസ്സിലായില്ല. ദൈവം തരുന്ന പബ്ലിസിറ്റിയെ നമ്മൾ ആഗ്രഹിക്കാവൂ, അതല്ലാതെ ഇനിയൊന്നും നമുക്ക് വേണ്ട. നിങ്ങളാരും മനസ്സിലാക്കാത്തൊരു കാര്യം, ദൈവം എന്നെ പഠിപ്പിച്ചു, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കാണിക്കുന്ന ആർഭാടമല്ല ദൈവം നമുക്ക് തരുന്ന ജന്മം. മരണത്തെ മുഖാമുഖം കണ്ട മനുഷ്യനാണ് ഞാൻ. ഈ ലോക ജീവിതത്തിൽ ദൈവം ദാനമായി നൽകിയതാണ് ഓരോ ജീവിതവും. നിങ്ങളും ഞാനും ഇന്നു മുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം. മോനെ ഡാർവിനെ, നിന്റെ രണ്ടാം ജന്മം ദൈവം നിനക്ക് ദാനമായി നൽകിയ സമ്മാനമാണ്. പഴയതെല്ലാം മറന്ന് നീ എന്റെ മുമ്പിൽ സമാധാനമായി ഇരിക്കുമ്പോൾ അതെന്തു വലിയ ദൈവാനുഗ്രഹമാണെന്നറിയോ? എല്ലാ കാര്യങ്ങളിലും ദൈവഹിതം അറിയുക എന്നുള്ളതാണ് ദൈവത്തിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ മഹത്വം. ഏതായാലും ദൈവം നൽകിയ ദർശനത്തിലൂടെ ദൈവേഷ്ടം മനസ്സിലാക്കി ഡാർവിന് കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. സ്വർഗത്തിന്റെ സൗന്ദര്യം ഞാൻ കണ്ടു, നരകത്തിന്റെ ഭീകരതയും ഞാൻ കണ്ടു. ഞാൻ ചെയ്ത നന്മ പ്രവൃത്തി ഒരിക്കൽ കൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവദൂതൻ അവസരമായി തന്നു. ഇവിടെ പുതിയൊരു ജീവിതം ഞാൻ തുടങ്ങുകയാണ്. ഞാൻ ഈ കുറിച്ച് വെച്ച ജീവിതാനുഭവങ്ങൾ ഒരാൾക്കെങ്കിലും ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ കാരണമായാൽ അത് മതി. എൻ്റെ നല്ല ദൈവത്തിന് ഞാൻ കൊടുക്കുന്ന സമ്മാനം എന്ന് ഡാർവിൻ. ആധുനിക തലമുറയുടെ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ അഭാവമാണ് അവരുടെ ഹൃദയങ്ങളെ ദുഷിപ്പിക്കുന്ന വികാരങ്ങളിലേക്കും ജീവിതം നശിപ്പിക്കുന്ന പ്രവൃത്തികളിലേക്കും നയിക്കുന്നത്. നമ്മുടെ ഓരോ ഭവനങ്ങളിലും ദൈവം നാഥനായി ഭരിക്കട്ടെ. കുടുംബം സ്വർഗമാകട്ടെ.